രമേശൻ്റെ തന്നെ തോപ്പിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ സഹായം തേടി ഉമ്മൻചാണ്ടിയുടെ ദൂതൻ തന്നെ സമീപിച്ചിരുന്നതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൗമുദി TVയുടെ സ്ട്രേറ്റ് ലൈൻ അഭിമുഖ പരിപാടിയിൽ വെളിപ്പെടുത്തി. ഓർത്തഡോക്സ് സഭയുടെ 7000-ൽ വോട്ടുകൾ ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട്. അവർ മാറി വോട്ട് ചെയ്യും, നിങ്ങൾ കൂടി സഹായിച്ചാൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാമെന്നാണ് ദൂതൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയാണ് ദൂതനെ പറഞ്ഞയച്ചതെന്ന് താൻ പറയുന്നില്ല. എന്നാൽ വന്നയാൾ സഭയുടെ പ്രതിനിധിയായിരുന്നു, ആ പണിക്ക് ഞങ്ങളില്ലെന്നും ദൂതനോട് പറഞ്ഞു, വെള്ളാപ്പള്ളി വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ആരുടെ ദൂതനായിരുന്നു? പറയണോ? ഞാൻ തുറന്ന് പറയാമെങ്കിൽ പറയാം. ഉമ്മൻചാണ്ടിയുടെ ദൂതനായിട്ടാണ് ഈ ഏറ്റവും ഒടുവിലായ ലക്ഷ്യം. അല്ല, കുറച്ച് നാളായി. അതിനു മുമ്പുള്ള ലക്ഷ്യം? അതിനു മുമ്പുള്ള ലക്ഷ്യം. കാരണം അവിടെ സഭയുടെ ഒരു 7000 ആളുകൾ അവിടെ ഉണ്ട്. സഭ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭ. ക്രൈസ്തവയുടെ. ഓ ശരി. ആ ആളുകൾ മാറി നിങ്ങളും കൂടെ സഹായിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല തോൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല. ആ സഭ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ സഭയാണോ? ആണ്. അത് ശരി. വന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. അങ്ങനെ വന്നിട്ടുണ്ട്. അന്നേരം എന്തായിരുന്നു മറുപടി? ഞാൻ പറഞ്ഞ് നമുക്ക് ആ പണിക്ക് പോകാനൊക്കത്തില്ല. നമ്മളൊരു നിലപാട് ഇപ്പോൾ രമേശ് ഇവിടെ ജയിക്കാനുള്ള സാധ്യതയും ഞങ്ങളുടെ ആളുകൾ അഡ്വാൻസായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശാഖകളിൽ യൂണിയൻ വന്ന് കയറി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. എനിക്കതിനെ എതിരായിട്ട് പോയി പറയുക, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെ വിട്ടു. എന്നാൽ നിങ്ങൾ മുമ്പ് വെച്ചൊരു ചോദ്യമുണ്ട്, രാഷ്ട്രീയക്കാരെല്ലാം വിശ്വസിക്കാനുള്ള ഏറ്റവും മോശം അനുഭവം പലതിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ രമേശ് ചെന്നിത്തല തന്നെ എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തുവാൻ ഓർമ്മയിട്ടില്ലേ? സമുദായ സ്പർദ്ധ എന്ന് പറഞ്ഞു. സമുദായ സ്പർദ്ധ എന്ന് അത് ആരാണ്? രാഷ്ട്രീയക്കാരനായ KPCC പ്രസിഡന്റ് സുധീരൻ എന്റെ KPCC ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തുവാനായിട്ട് ഉത്തരവ് കൊടുത്തു. ഓർത്തഡോക്സ് സഭാംഗമാണ് ഉമ്മൻചാണ്ടി. KPCC പ്രസിഡന്റായിരുന്ന VM സുധീരന്റെ ആവശ്യപ്രകാരം അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ നോക്കി. ഈഴവനായ സുധീരൻ, ഈഴവനായ എന്നെ എതിർത്താൽ മറ്റു സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന രാഷ്ട്രീയ അടവു നയമാണ് പയറ്റിയത്. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈഴവനെ തെറി പറഞ്ഞാൽ എന്നെ തെറി പറയുന്ന അപ്പോൾ മറ്റു സമുദായങ്ങളിലെ ഒട്ടും സ്നേഹവും അദ്ദേഹത്തെ കിട്ടുമെന്നുള്ള ഒരു അടവു നയമാണ്. അപ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി രമേശ് നേരെ നിന്ന് കുട്ടിയെങ്കിൽ ഉമ്മൻചാണ്ടി പുറകെ നിന്ന് കുത്തി. രമേശ് ചെന്നിത്തല പിന്നിൽ നിന്നാണ് കുത്തിയതെങ്കിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് കുത്തി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിച്ച പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം KM മാണിയും ഞാനുമായുള്ള ധാരണ പ്രകാരം ഈഴവ സമുദായത്തിനാണ് നൽകിയത്. അത് ഉമ്മൻചാണ്ടി തിരിച്ചെടുത്ത് മാനസപുത്രന് നൽകി. ഇക്കാര്യം മാണിയോട് ചോദിച്ചപ്പോൾ വിഷമമുണ്ടെന്നും താൻ ബലഹീനനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ശക്തനും കരുത്തനുമാണ് പിണറായി വിജയൻ. പാർട്ടിയെ ഒന്നാക്കി നിർത്തിയത് ആ ഉരുക്കു മനുഷ്യനാണ്. ഗ്രൂപ്പ് വഴക്ക് കാരണം ഛിന്ന ഭിന്നമായ പാർട്ടിയെ ഒന്നാക്കാൻ സാക്ഷാൽ സർദാർ പട്ടേലിന്റെ പ്രതിരൂപനായാണ് പിണറായി പ്രവർത്തിച്ചത്. വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.